കോൺഗ്രസിനെ വെട്ടി മുഖ്യ പ്രതിപക്ഷമാകാനും പിന്നീട് ബിജെപി തകർത്ത് പ്രധാനമന്ത്രി ആകാനും മമത ബാനർജി പഠിച്ച പണി പലതും നോക്കുകയാണ് പക്ഷേ അത് മുളയിലേ നുള്ളിയിരിക്കുകയാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ മമത ബാനർജിയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിനെ ചേർത്ത് പിടിച്ച് ശിവസേനയുടെ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷ സഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുക സാധ്യമല്ലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറയുന്നു നിലവിൽ പുതിയ പ്രതിപക്ഷ സഖ്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നും രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റാവത്ത് പറഞ്ഞു യുപിയെ കുറിച്ചുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമത ബാനർജിയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് റാവത്തിന്റെ പരാമർശം ബിജെപിയെ പരാജയപ്പെടുത്താൻ രാജ്യത്ത് ഒറ്റ പ്രതിപക്ഷ സഖ്യമാണ് വേണ്ടത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിക്കും അതിന്റെ നേതൃത്വം വഹിക്കാനാകില്ലെന്നും റാവത്ത് പറയുന്നു വരിമർശം നടക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ശിവസേന തങ്ങളെ പിന്തുണച്ചേക്കുമെന്ന് കോൺഗ്രസും സൂചിപ്പിക്കുന്നു പഞ്ചാബിലും യുപിയും ഒക്കെ ശിവസേനയ്ക്ക് കാര്യമായ സാന്നിധ്യം ഇല്ലെങ്കിലും പ്രത്യശാസ്ത്രപരമായി അകന്നു നിൽക്കുന്ന രണ്ട് പാർട്ടികൾ തമ്മിൽ കൂടുതൽ അടുക്കുന്നതിന്റെ രാഷ്ട്രീയ പ്രതീകമായിരിക്കും ഈ പിന്തുണ ചില റിപ്പോർട്ടുകൾ പ്രകാരം സേന യുപിയിൽ ചേരാനും സാധ്യതയുണ്ട് അതുവരെ കോൺഗ്രസ് തൃണമൂൽ ബന്ധത്തിലെ വിള്ളൽ ഒരു പരിധി വരെ പരിഹരിക്കാമെന്നും കരുതുന്നവരുമുണ്ട് ബിജെപിയുടെ മുൻ സഖ്യകക്ഷിയായ ശിവസേന മമത ബാനർജിയുടെ ആക്രമണങ്ങളിൽ നിന്നും ശക്തമായി കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന പാർട്ടിയാണ് മമത ഡൽഹിയിലെത്തിയപ്പോൾ ആദിത്യ താക്കറെയും എൻസിപിയുടെ ശരത് പവാറിനെയും കണ്ടിരുന്നു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുപിഎയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത് മമതയുടെ എന്ത് യുപിഎ പരാമർശത്തെ ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു കോൺഗ്രസിനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കി യുപിഎയ്ക്ക് ബദലുണ്ടാക്കുന്നത് ബിജെപിയെയും ഫാസിസ്റ്റ് ശക്തികളെയും ശക്തിപ്പെടുത്തുകയുള്ളൂവെന്ന് ശിവസേന വിമർശിച്ചിരുന്നു മമത കോൺഗ്രസിനെയും ഇടതിനെയും ബിജെപിയെയും പശ്ചിമ ബംഗാളിൽ ഫിനിഷ് ചെയ്തു വന്നത് പരമാർത്ഥമാണ് എന്നാൽ കോൺഗ്രസിനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളെ ശക്തിപ്പെടുത്തും കോൺഗ്രസിനെ തുടച്ചു നീക്കണം എന്നുള്ളത് മോദിയുടെയും ബിജെപിയുടെയും അജണ്ടയാണെന്ന കാര്യം മനസ്സിലാക്കാം എന്നാൽ മോദിയെയും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തെയും എതിർക്കുന്നവർ അങ്ങനെ ചിന്തിക്കുന്നത് അപകടകരമാണ് സാമ്യ എഡിറ്റോറിയലിൽ ഇങ്ങനെ പറയുന്നു സോണിയയും രാഹുലും യുപിഎ ശക്തമാക്കാൻ മുന്നോട്ട് വരണമെന്നും എഡിറ്റോറിയലിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും മമത ബാനർജിയുടെ ആഗ്രഹങ്ങളൊക്കെ തൽക്കാലം അടക്കി വെക്കേണ്ടി വരുമെന്ന് ചുരുക്കം കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.